എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്കാണ് ഹോമോജിനസ് കോർഡിനേറ്റ്സ് ദെൻ റിഫ്ലക്ഷൻ ദെൻ ഷിയർ ആദ്യം നമുക്ക് ഹോമോജീനസ് കോർഡിനേറ്റ്സ് എന്താണെന്ന് നോക്കാം ടു പെർഫോം എ സീക്വൻസ് ഓഫ് ട്രാൻസാക്ഷൻസ് സച്ചസ് ട്രാൻസ്ലേഷൻ ഫോളോഡ് ബൈ റൊട്ടേഷൻ ആൻഡ് സ്കേലിംഗ് ബി നീഡ് ടു ഫോളോ എ സീക്വൻഷ്യൽ പ്രോസസ് നമുക്ക് ട്രാൻസ്ലേഷൻ അതിനുശേഷം റൊട്ടേഷൻ സ്കെയിലിങ് തുടങ്ങിയ സീക്വൻസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു സീക്വൻഷ്യൽ പ്രോസസ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട് ഫസ്റ്റ് എന്താണ് കോർഡിനേറ്റ്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം അല്ലേ ട്രാൻസ്ലേറ്റ് ദി കോർഡിനേറ്റ്സ് ദെൻ ട്രാൻസ്ലേറ്റഡ് കോർഡിനേറ്റ്സിനെ റൊട്ടേറ്റ് ചെയ്യണം ദെൻ റൊട്ടേറ്റഡ് കോർഡിനേറ്റ്സിനെ സ്കെയില് ചെയ്യണം സോ ഇത് നമുക്ക് ഒരു വലിയ പ്രോസസ്സായിട്ടാണ് അനുഭവപ്പെടുക സോ ആ പ്രോസസ്സിനെ ഷോർട്ടൻ ചെയ്യാൻ നമ്മൾ ടു ബൈ ടു ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിന് പകരം ത്രീ ബൈ ത്രീ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഉപയോഗിക്കേണ്ടതുണ്ട് സോ ടു ഷോർട്ടൻ ദിസ് പ്രോസസ്സ് വി ഹാവ് ടു യൂസ് ത്രീ ബൈ ത്രീ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഇൻസ്റ്റെഡ് ഓഫ് ടു ബൈ ടു ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് സോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ആ ഒരു വലിയ പ്രോസസ്സിനെ ഷോർട്ടേൺ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും ടു ബൈ ടു ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിന് പകരം ത്രീ ബൈ ത്രീ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഉപയോഗിക്കും ടു കൺവേർട്ട് എ ടു ബൈ ടു മെട്രിക്സ് ടു ത്രീ ബൈ ത്രീ മെട്രിക്സ് വി ഹ് ടു ആഡ് ആൻ എക്സ്ട്രാ ഡമ്മി കോർഡിനേറ്റ് ഡബ്ല്യു ഒരു ടു ബൈ ടു മെട്രിക്സിനെ ത്രീ ബൈ ത്രീ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മളൊരു എക്സ്ട്രാ കോർഡിനേറ്റ് കൂടെ ആഡ് ചെയ്യും ആ ഡമ്മി കോർഡിനേറ്റ് ആണത് ഡബ്ല്യു ഇൻ ദിസ് വേ വി ക്യാൻ റെപ്രസെന്റ് ദി പോയിന്റ് ബൈ ത്രീ നമ്പേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ടു നമ്പേഴ്സ് വിച്ച് ഇസ് കോൾഡ് ഹോമോജീനിയസ് കോർഡിനേറ്റ് സിസ്റ്റം ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു പോയിന്റിനെ രണ്ട് നമ്പറിന് പകരം മൂന്ന് നമ്പർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം ഇതാണെന്ത് ഹോമോജീനിയസ് കോർഡിനേറ്റർ സിസ്റ്റം ഇനി ഈ ഒരു സിസ്റ്റത്തില് നമുക്ക് എല്ലാ ട്രാൻസ്ഫോർമേഷൻസ് ഇക്വേഷൻസിനെയും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും ഏതൊരു കാർട്ടീഷ്യൻ പോയിൻറ്റിനെയും സപ്പോസ് ഫോം ടി ഓഫ് എക്സ് വൈ അല്ലേ ഇതിനെ നമുക്ക് ഹോമോജിനിയസ് കോർഡിനേറ്റർ ഏതാണ് എക്സ് എച്ച് വൈ എച്ച് എച്ച് ൽ എന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ കഴിയും ഇനി നമുക്ക് റിഫ്ലക്ഷൻ എന്താണെന്ന് നോക്കാം റിഫ്ലക്ഷൻ ഈസ് ദി മിറർ ഇമേജ് ഓഫ് ഒറിജിനൽ ഒബ്ജക്റ്റ് ഒറിജിനൽ ഒബ്ജക്റ്റിൻ്റെ മിറർ ഇമേജ് ആണെങ്കിൽ റിഫ്ലക്ഷൻ അതായത് നമ്മൾ ഒരു മിററിൽ കൂടി ഒരു ഒബ്ജെക്റ്റിനെ റിഫ്ലക്ട് ചെയ്ത് കാണുന്നതാണത് റിഫ്ലക്ഷൻ ഇൻ അതർവേഴ്സ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് എ റൊട്ടേഷൻ ഓപ്പറേഷൻ വിത്ത് വൺ എയ്റ്റി ഡിഗ്രി അല്ലേ അതായത് ഇവിടെ ഒരു ഒബ്ജെക്റ്റിനെ വൺ എയ്റ്റി ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇൻ റിഫ്ലക്ഷൻ ട്രാൻസ്ഫോർമേഷൻ ദി സൈസ് ഓഫ് ദി ഓബ്ജക്റ്റ് ഡസ് നോട്ട് ചേഞ്ച് അപ്പോൾ റിഫ്ലക്ഷൻ ട്രാൻസ്ഫോർമേഷനില് ഓബ്ജെക്റ്റിൻ്റെ സൈസിന് യാതൊരുവിധ ചേഞ്ചസും ഉണ്ടാവുന്നില്ല ഇനി നമുക്ക് എക്സ് വൈ അതുപോലെ തന്നെ ഒറിജിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ള റിഫ്ലക്ഷൻസ് നോക്കാം സോ ഫസ്റ്റ് വണ്ാണെന്ത് ഫിഗർ എ അല്ലേ അപ്പം ഫിഗർ എയിൽ നമുക്ക് എക്സ് വൈ പ്ലെയിനില് ഒരു ട്രയാങ്കിൾ കാണാൻ കഴിയില്ലേ ഇതാണ് എക്സ് വൈ പ്ലെയിനിൽ കാണുന്ന ട്രയാങ്കിൾ ദെൻ മുകളിലുള്ള ആണെന്ത് ഓറിജിനൽ ഇമേജ് ഇതാണ് ഓറിജിനൽ ഇമേജ് ഈ താഴെയുള്ള ആണെന്തു അല്ലേ അതാണെന്ത് റിഫ്ലക്റ്റഡ് ഇമേജ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എബൌട്ട് എക്സാക്സിസ് ആണ് സോ എക്സ് ആക്സിസ് റിഫ്ലക്ഷൻ ശരിക്കും ഈക്വൽ ടു സീറോ അല്ലെ എക്സ് ആക്സിളക്ഷൻ എന്താണ് വൈ ഇസ് ഈക്വൽ ടു സീറോ ദെ ഫിഗർ ബി റിഫ്ലക്ഷൻ അലോങ് വൈ ആക്സിസ് ആണ് ലെഫ്റ്റ് സൈഡിൽ ഉള്ളതാണെന്ത് റൈറ്റ് സൈഡിൽ കാണാണെന്ത് റിഫ്ലക്റ്റഡ് ഇമേജ് ദാണെന്ത് ഫിഗർ സി ഫിഗർ സിയിൽ റിഫ്ലക്ഷൻ ആക്സിസ് എക്സ് വൈ പ്ലെയിന് പെർപെൻഡിക്കുലറും ഓറിജിനിലൂടെ പാസ് ചെയ്യുന്നതും ആണ് ഇതാണെന്ത് ഫിഗർ ഡി ല്ലേ ഇപ്പൊ ഫിഗർ ഡി എന്നത് റിഫ്ലക്ഷൻ ഓഫ്ജെക്ട് വിത്ത് റെസ്പെക്ട് ദി ലൈൻ വൈ ഇ ഈക്വൽ ടു എക് ഓഫ് ആൻജെക്ട് വിത്ത് റെസ്പെക്ട് ദി ലൈൻ വൈ ഇസ് ഈക്വൽ ടു ആണ് ഇനി നമുക്ക് ഷിയർ എന്താണ് നോക്കാം അതായത് ഈ ഒരു ഷിയറിംഗ് ട്രാൻസ്ഫോർമേഷനെ തന്നെ സ്ക്യൂഇർമേഷൻ എന്ന് കൂടി അറിയപ്പെടാറുണ്ട് അല്ലെ സോ ഷിയർ എന്താണ് സ്ക്യൂ എന്ന് കൂടി അറിയപ്പെടാറുണ്ട് ഫർമേഷൻ ദാറ്റ് സ്ലാൻസ് ഓഫ് ആൻ ഒക്ട് ഈസ് കോൾ ഷിയർ ട്രാൻസ്ഫോർമേഷൻ ഒരു ഒബ്ജെക്ടിന് ഇന്റേണലി മൾട്ടിപ്പിൾ ലേയേഴ്സ് ഉണ്ടായിരിക്കും എന്തൊരു ഒബ്ജെക്ട് എടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും അതിന് ഇന്റേണലി എന്തുണ്ടാവും മൾട്ടിപ്പിൾ ലേയേഴ്സ് ഉണ്ടായിരിക്കും ദയേഴ്സിന് അല്ലെ ജസ്റ്റ് ഒന്നല്ലേ എന്താണ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്ടിന്റെ ഷേപ്പ് എന്താ ചേഞ്ച് ആവും ഏകദേശം നമുക്ക് ഇങ്ങനെ വരയ്ക്കാം സോ ഈ ഒരു എന്ത് ഷിയർ എന്ന് പറയില്ലേ സോ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിനുണ്ടാവും ഇന്റേണലി കുറെ ലേയേഴ്സ് ഉണ്ടായിരിക്കും ആ ലെയ്സ് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ ഒബ്ജക്റ്റിന്റെ ഷേപ്പ് ചെയ്ഞ്ച് ആവും ആ ഒരു കൺസെപ്റ്റ് എന്ത് ഷിയർ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഷിയർ ആണുള്ളത് എക്സ് ഡയറക്ഷണൽ ഷിയറും അതുപോലെ തന്നെ വൈ ഡയറക്ഷണൽ ഷിയറും അല്ലേ ഒന്നില് എക്സ് കോർഡിനേറ്റ് വാല്യൂ ആണ് എന്ത് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നാൽ മറ്റേതിൽ എന്താണ് വൈ കോർഡിനേറ്റ് വാല്യൂ ആണ് എന്ത് ഷിഫ്റ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് എക്സ്റ്റിയർ എന്താണെന്ന് നോക്കാം ഇവിടെ അല്ലേ വൈ കോർഡിനേറ്റ് വാല്യൂസ് അഞ്ച് എഞ്ചാണ് അതായത് ചേഞ്ചസ് ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല എക്സ് കോർഡിനേറ്റ് വാല്യൂസ് ആണെന്ത് ചെയ്ഞ്ച് ആകുന്നത് അല്ലേ അതുകൊണ്ട് എന്താണ് വെർട്ടിക്കൽ ലൈൻസ് ലൈൻസിലെ റൈറ്റിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് ടിൽറ്റ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഏകദേശം നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുക ഇൻറ്റേർണൽ ലൈൻസ് അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ ലൈൻസിലെ അതൊന്നല്ലെങ്കിൽ റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും ലെഫ്റ്റിലേക്ക് ടിൽറ്റ് ചെയ്യും ഇനി നമുക്ക് ഇവിടെ അല്ലേ അപ്പൊ ഷിയറിംഗ് ഫാക്ടർ അതായത് നമ്മുടെ എസ് എച്ച് എക്സ് അല്ലെ അപ്പൊ അത് രണ്ടായിട്ട് എടുക്കുകയാണെങ്കിൽ അല്ലേ അപ്പൊ ഈ ഒരു ഒബ്ജക്ട് ആഫ്റ്റർ ഷിയർ അല്ലെ അപ്പൊ ഇവിടുത്തെ നമുക്ക് കോർഡിനേറ്റ്സ് ഒക്കെ അറിയാം അപ്പൊ ഇതിന്റെ ആഫ്റ്റർ ഷിയർ എന്ത് വരും നമുക്ക് സീറോ സീറോ ദെൻ വൺ സീറോ ദെൻ ടു വണ് ദൻ ത്രീ എന്ന് വരും ഇവിടെ നോക്കല്ലേ വൈ ഒന്നും സംഭവിക്കില്ല എക്സ് കോർഡിനേറ്റ് വാല്യൂ ആണ് എന്ത് ചേഞ്ച് ചെയ്യണം അല്ലെ അപ്പൊ വൈ നോക്ക് സീറോ സീറോ ആണ് സീറോ സീറോ ആണ് ഇതല്ലേ വൺ വൺ ആണ് ഇവിടെ വൺ വൺ ആണ് ഇവിടെ അല്ലേ ഈ ഇയർ എക്സ് കോർഡിനേറ്റ് വാല്യൂസ് ആണ് ശരിക്കും എന്ത് ചേഞ്ച് ആവുന്നത് അല്ലേ അതായത് ഇവിടെ ടു ആയി അതുപോലെ ത്രീ ആയി ഇവിടെ എക്സ് കോർഡിനേറ്റിന് വാല്യൂ ചേഞ്ച് സംഭവിക്കുന്നുണ്ട് വൈ കോർഡിനേറ്റ് വാല്യൂ ഇല്ല ചേഞ്ച് സംഭവിക്കുന്നില്ല ഇനി എക്സ് എക്സ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷൻസിന്റെ റിപ്രസെൻറ്റേഷൻ ആണ് എക്സ് എസ് എച്ച് ഈക്വൽ ടു അല്ലേ വൺ എസ് എച്ച് എക്സ് സീറോ സീറോ വൺ സീറോ 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 വൺ അല്ലേ വൈ ഡാഷ് എങ്ങനെ വൈ ഡാഷ് ഈക്വൽ ടു വൈ പ്ലസ് എസ് എച്ച് വൈ ഇൻറ്റു എക്സ് ആണ് അല്ലേ അതേപോലെ എക്സ് ദാശികളുടെ എന്താണ് എക്സ് ആണ് കിട്ടുക നെക്സ്റ്റ് വൈഷിയർ ആണല്ലേ ഇവിടെ എക്സ് വാല്യൂസിനൊന്നും ചേഞ്ചസ് വരുന്നില്ല എന്നാൽ എന്താണ് വൈ വാല്യൂസിന് ചേഞ്ചസ് ഉണ്ട് അല്ലേ അപ്പം നേരത്തെ നേരെ ഓപ്പോസിറ്റ് അല്ലേ എക്സ് ഷിയറിൽ എന്താണ് വൈ വാല്യൂസ് അൺചേഞ്ചും എക്സ് വാല്യൂസ് എന്താണ് ആണ് എന്നാൽ ഇവിടെ എന്താണ് എക്സ് വാല്യൂസ് ഒന്നും സംഭവിക്കില്ല എന്നാൽ വൈ വാല്യൂസ് എന്തുണ്ട് ചേഞ്ചസ് വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതാണ് ഓറിജിനൽ ഇമേജ് ഇതാണത് ആഫ്റ്റർ വൈഷിയർ